ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയ നല്ലൊരു നാരങ്ങ വെള്ളമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിലോൾ എന്നുള്ള ഓപ്ഷൻ അനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം തയ്യാറാക്കിയാലോ. അപ്പോൾ നാരങ്ങ വെള്ളം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കണം. അപ്പം നമ്മൾ മൂന്ന് നാരങ്ങ കുരുവില്ലാതെ ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ എടുക്കല്ലേ, നമ്മൾ പച്ച തേങ്ങ ഫ്രഷ് ആയിട്ട് ചിരണ്ടിയത് മാത്രമേ എടുക്കാവൂ, എന്നാലേ ഇതിൽ നല്ലപോലെ പാല് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ലേശം ചേർത്താൽ മതി. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ജ്യൂസിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് നേരം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് നമ്മളിത് അരക്കണം കേട്ടോ. എന്നാലേ ഇതിനകത്ത് കിടക്കുന്ന തേങ്ങയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നല്ലപോലെ അരിഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ വെള്ളത്തിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എത്ര വെള്ളം വേണോ അത്ര വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലപോലെ ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം. അപ്പം നമ്മുടെ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഗ്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഒഴിച്ച് കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റ് കൂടെ ചേരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഇഞ്ചിൻ്റെ ആ പച്ചമുളകിൻ്റെയും ടേസ്റ്റ് കൂടെ വരുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നല്ല മുട്ടപ്പപ്സോടും ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോസിൻ്റെ തൊട്ട് താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ വന്ന അഭിപ്രായം പറയണേ. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.